നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യേ, അപ്പോഴേക്കും നാണം വന്നോ? ആ ശരി ശരി, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നാണം മാറിയിട്ട് എന്നെ നോക്കിയാൽ മതി. താനിന്ന് പൂജ ചെയ്തപ്പോ എനിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ സാമീപ്യം എനിക്ക് ശരിക്കും അറിയാൻ പറ്റി. പിന്നെ റിയ കാണിച്ചത് മന്ത്രമോ തന്ത്രമോ അതെന്ത് തന്നെയായാലും അമ്മയുടെ രൂപം നിഴലായി ചുമരിൽ തെളിഞ്ഞത് നന്നായി. അത് കണ്ടതിന് ശേഷം ഒരു ഗുണമുണ്ടായി. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ സംശയം ഒന്ന് മാറിക്കിട്ടി. താനും അമ്മയും തമ്മില് നിരന്തരം സംസാരിക്കാറുണ്ടെന്ന് താൻ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോഴാ അതെല്ലാവർക്കും ബോധ്യമായത്. ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് നന്നായി. അമ്മയും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഇത്രയും വലുതാണെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട്. അമ്മയ്ക്ക് തന്നോട് അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ടല്ലേ തനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നത്, അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നത്. പാർവതി, അമ്മ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഒരാപത്തും വരാതെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്നും ആലോചിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തന്നെ എനിക്ക് എന്റെ ഭാര്യയായി ലഭിച്ചത് എന്റെ ഭാഗ്യ. സാറിന്റെ ഭാര്യയാവാൻ കഴിഞ്ഞത് എന്റെയും അനുഗ്രഹമാണ് സർ. പൂർവജന്മ സുഹൃത്തം കൊണ്ട് കിട്ടിയ അനുഗ്രഹമാണിത്. പാർവതി, നിന്നെ ഇപ്പൊ കാണുമ്പോ അമ്മ മുന്നിൽ നിൽക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെ ഞാൻ നിന്റെ ഈ മടിത്തട്ടിൽ ഒന്ന് കിടന്നോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.